അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിമുട്ട പൊട്ടി പൊട്ടിച്ചു വെച്ചു. ഏകദേശം അരി ഹാഫ് വലുതായിട്ടുള്ള ചോറയിലേക്ക് ഇട്ടു. ശ്രീലങ്കയിലല്ല കേട്ടോ, ഉപ്പ് ചിക്കൻ പൗഡർ ചിക്കൻ പൗഡർ പെപ്പർ ഇന്നോ പേരെന്നാ രാജു രാജു വീട്ടിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ പിന്നെ ഒന്നിന് 900 rupees വില. അതിനുശേഷം കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്, ഉള്ളിയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ബീൻസ് ഉണ്ട്. ബീൻസ് ക്യാരറ്റ് ഉള്ളി സോറി ക്യാരറ്റ് ഉള്ളി ബീൻസ് ഇതൊക്കെയാണ് സാധനങ്ങൾ കേട്ടോ. കേട്ടോ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാണ് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ഇരിക്കുന്നത്. ഫ്രൈഡ് റൈസ് ഇരിക്കു. അപ്പൊ ശ്രീലങ്കൻ എപ്പിടി ഇരിക്കും നോക്ക്. ഓക്കെ വെജിറ്റബിൾ ചിക്കൻ ഉണ്ട് ഫേസ്ബുക്കിൽ വരും. ഫേസ്ബുക്കിൽ എന്ത് റേറ്റ് ചിക്കൻ ഉണ്ടോ പീസ് പീസാക്കിട്ട് അതിലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടുന്ന് ചിക്കൻ പൊടിച്ച് വെച്ചിട്ട് അതിങ്ങനെ എടുക്കും. എടുത്തതിന് ശേഷം പീസ് പീസാക്കിട്ട് ഇതേമാതിരി ഇട്ട് കൊടുക്കും കേട്ടോ. എല്ലാം അടിപൊളി ചിക്കൻ ആണല്ലേ. ഓക്കെ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് 900 എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നാട്ടിലെ പൈസ ഏകദേശം ഒരു 150 rupees ആ റേറ്റൊക്കെ വരുള്ളൂ കേട്ടോ. എന്നാലും ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇപ്പം എവിടെ ചെന്നാലും കഴിക്കാൻ പറ്റുന്ന സാധനം എനിക്ക് ഫ്രൈഡ് റൈസ് ഉള്ളൂ കേട്ടോ. കാരണം ഒരേ ടേസ്റ്റായിരിക്കും. അപ്പോൾ ചിക്കൻ ഇട്ടിടുക ഇളക്കി വേറെ പുറത്തൊക്കെ തീർച്ചയായില്ല. രണ്ട് പ്ലേറ്റ് ഫുള്ളല്ലേ ഒന്നല്ലേ ഫുള്ള് ആപ്പാക്കിട്ട് രണ്ടാക്കി മാറി തരാണ്. അത് ഫുള്ള് രണ്ടെണ്ണം പറയാത്ത ഒന്നായില്ല അല്ല ഫുള്ള് രണ്ടെണ്ണം പറയാത്ത ഒന്നായി. ഇത് ആപ്പും ആപ്പും ഇട്ടിട്ട് ഫുള്ളാക്കി തരാം. രാജു ആണ് രാജു. ഇതെന്താണ് ഇത്? ഇത് പരിപ്പ് പരിപ്പിന്റെ എന്തോ കൂട്ടാനാണ്. മീൻ പൊരിച്ചിട്ടുണ്ട്. ഇതിനെന്താ സിംഗിള് പറയാ? മാളു 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 പൊരിച്ചിട്ടുണ്ട്. ഇതോ മാളുവിനെ കുറിച്ച് പറഞ്ഞോളൂ. അവര് മാളു കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതിന് സംഭവം പോസ്റ്റ് ഇട്ടിട്ടോ. മുൻസി എവിടെ ഗൾഫിലോട്ട് വർക്ക് ചെയ്ത്? ഖത്തറിലോ. മലയാളികളെ പരിചയം? കമ്പനി പണി എടുത്ത്. ഓ ഓക്കെ. എന്നാ ഇയാളെ അരങ്ങൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ടിട്ടോ. ഇവിടെ ഇപ്പൊ വലിയൊരു ഹോട്ടൽ നിങ്ങളുടെ ഹോട്ടലോ? അപ്പൊ കൊളംബോലാണ് നമ്മളുള്ളത്. ഇവിടെ കുറെ ഐറ്റംസ് ഇട്ടോ. ഇവിടെ വരി. ഇതിനൊക്കെ പേരെന്താ? ഇതെന്താ? മത്തിമീനല്ലേ? മത്തിമീൻ ഉണ്ട്. സിൻഹള എന്താ പറയാ? സിൻഹള സിംഗിൾ ഇറച്ചിയോ? ഇതോ
ഇത് മാളു അല്ലേ? നൂൽപുട്ടർ. നൂൽപുട്ടർ എന്താന്നറിയാം? പേര് ഇന്ത്യാപ്പം. അല്ല, സിൻഹള ഇന്ത്യാപ്പം. 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 ആ, ഇന്ത്യന്റെ അപ്പം. അപ്പളേ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങള്. നമ്മള് എന്ത് കഴിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലേ. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഒരു മറുപടി ആയിട്ടുള്ള കമന്റ് ആണ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന രീതിയും കാണിച്ചു തന്നു. അതേപോലെ തന്നെ നമ്മളൊരു പൊറോട്ട, നാട്ടിലെ പൊറോട്ടന്റെ അതിലേക്ക് കണക്കൂട്ടാൻ പറ്റൂല. ഇത് എഗ്ഗ്, വേറെ എഗ്ഗ്, എഗ്ഗ് റൊട്ടി. ഇത് പൊറോട്ട. ഇത് രണ്ടും രണ്ടാണ്. ആ, ഫ്രൈഡ് റൈസ് വെച്ച് നോക്കിയാൽ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും? ഇതിന് എത്ര പൈസ പൊറോട്ടക്ക്? അറുപത് രൂപ. ഒരു പൊറോട്ടക്ക് 60 രൂപ. ചങ്ങായിമാരെ ഇവിടെ ശ്രീലങ്കയിൽ ഇതിനോ 120 രൂപയാണ് ഒരു മുട്ട ഇതാക്കിയല്ലേ. അല്ലല്ല, കേരളത്തിൽ ഇന്ത്യയിൽ കൂട്ടുമ്പോ കുറെ പൈസ കുറയും. അപ്പൊ എന്താ, ഒരു കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്, ഒരു സാലഡ് ഉണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ്. സൂപ്പർ, വെരി ഗുഡ്. ഏറ്റവും വലിയ ടിപ്സ് എന്താ വെച്ചാൽ, ഈ ഫ്രൈഡ് റൈസ് കഴിച്ചാണ്. ഫ്രൈഡ് റൈസ് ഏകദേശം നമ്മൾ പോയടുത്തൊക്കെ സെയിം ടേസ്റ്റ്, സെയിം ടേസ്റ്റ് ആയിരിക്കും, സെയിം സാധനമായിരിക്കും. അതെ. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ബ്രെഡ്, ബെന്ന്, കോഴിമുട്ട പീങ്ങിയത്, ഇതൊക്കെ എല്ലായിടത്തും ഒരേ. പിന്നെ എന്താ, നമുക്ക് കഴിച്ചോ കേട്ടോ.